ഹായ് ഹായ് അവരെ ഇന്നാണട്ട നമ്മുടെ ഷോ അല്ലേ. ഇന്ന് രാത്രി 9 മണിക്കാണ് മഴവിൽ മനോരമയിൽ എന്റെ അമ്മ സൂപ്പറ എന്ന പരിപാടി തുടങ്ങുന്നത്. അതെ, അപ്പൊ എല്ലാവരും കാണണം എന്ന് പറയാം. മലയാളക്കരയുടെ 15 അമ്മമാരാണ് മത്സരിക്കുന്നത്. ആ അമ്മമാരിൽ ഒരമ്മത് ഇതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇന്ന് രാത്രി അച്ഛന്മാരുണ്ട് കേട്ടോ, അച്ഛന്മാരുണ്ട്, അത്യാവശ്യം അച്ഛന്മാരുണ്ട്. അച്ഛനില്ലാതെ അമ്മ ഉണ്ടാവില്ലല്ലോ. അത് ശരിയാണ്. അപ്പൊ എന്താ പറയണ്ടേ, നിങ്ങളോടൊക്കെ അന്നേ പറയണെന്ന് വിചാരിച്ചു. നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോടൊക്കെ പറഞ്ഞില്ലേ. ഇന്ന് മുതലാണ് അപ്പൊ ഒരിക്കലും ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പം നമ്മളെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഈ പരിപാടി കാണണം. പരിപാടി വൻ വിജയമാക്കി തീർക്കണം. അപ്പൊ അതിൽ ഈ പരിപാടിയിൽ ഞാൻ ഉണ്ടല്ലോ. അപ്പം നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും ഇത് കണ്ടിട്ട് എനിക്ക് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മാറ്റം വരുത്തുവാനുണ്ട്, നിഗി അങ്ങനെ ചെയ്യണം എന്നെല്ലാം പറയാനുണ്ടെങ്കിൽ ഒന്നും കരുതരുത്. നിങ്ങളെല്ലാവരും മെസ്സേജ് അയക്കണം. അപ്പൊ ഫുൾ മെസ്സേജ് ആയിരിക്കും. കാരണം ജഡ്ജിങ് ഒരുപാട് മാറ്റം വരുത്താനുണ്ടെങ്കിൽ, കാരണം എനിക്കറിയില്ലായിരുന്നു ഞാൻ എത്രത്തോളം ഉണ്ട്. കാരണം അത്രയും വലിയ ജഡ്ജസിന്റെ എല്ലാം മുന്നിൽ ഇരുന്ന് നമ്മൾ സംസാരിക്കുന്നുണ്ട്. സത്യം പറയട്ടെ, നിങ്ങളോട് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കാര്യം കൂടി പറയാനാണ്. കാരണം നമ്മളൊന്നും ഒരിക്കലും മനസ്സിൽ പോലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ വിചാരിക്കാത്ത ഒരു അത്രയും വലിയൊരു വേദി അല്ലെങ്കിൽ ഒരു സ്റ്റേജിലേക്കാണ് നമുക്ക് അല്ലെ, ഒരു ചാനൽ മഴവിൽ മനോരമയൊക്കെ പോലുള്ള ഒരു ചാനലിലേക്ക് ഇങ്ങനെ ഒരു ഷോയിലെല്ലാം കിട്ടുകയെന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാം വില എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ശരിക്കും അതിന് നമ്മൾ അർഹതപ്പെട്ടവരാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. പക്ഷെ ഒരു വേദിയെങ്കിലും ഞാൻ അത്ര ചിന്തിച്ചോളൂ. ഞാൻ ഇവളോട് പറഞ്ഞു, ഇവള് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, എടി എനിക്ക് ഒരു സ്റ്റേജ്, ഇത് റിയാലിറ്റി ഷോ ആണ്, മത്സരമാണ്, ചിലപ്പോ എലിമിനേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോഴും ഞാൻ ഇവളോട് പറഞ്ഞത് അങ്ങനെയാണ്, നീ ഒരു സ്റ്റേജിലെങ്കിൽ നിൽക്കുക. ആ ഒരു സ്റ്റേജിലെങ്കിൽ നിൽക്കാനുള്ള ഭാഗ്യം എനിക്ക്. ഇതിപ്പം 15 ആളും അല്ല ഇതിൽ മത്സരിക്കാൻ വന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2500 ആൾക്കാരില് ഓഡിഷന് വന്നതില് 400 പേരില് അവര് ഏകദേശം വെച്ച് 400 പേരെ തെരഞ്ഞെടുത്തതിനകത്തുനിന്നും സെലക്റ്റഡ് ആയിട്ടുള്ള 15 പേരിൽ ഒരാളാണ് ഇവള് അല്ലെ. അപ്പൊ ഞാൻ ഇവളോട് അതാ പറഞ്ഞത്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 15 പേരിൽ ഒരാളാവാൻ പറ്റിയില്ലേ, അത് തന്നെ എത്ര എത്ര വലിയ ഭാഗ്യമാണ്. നമ്മളെ നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ മഴവിൽ മനോരമ പോലുള്ള ആ ഒരു ചാനലിന്റെ വേദിയിൽ ഒന്ന് കേറാൻ, ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്ന് നിൽക്കാൻ കഴിയുക, ഒരു എപ്പിസോഡെങ്കിൽ ഒരു എപ്പിസോഡിൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത് അത്ര വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ ഇവളോട് പറഞ്ഞത്. ഇവള് പറഞ്ഞു ഞാൻ അപ്പൊ ഞാൻ അങ്ങനെ പോണം. ഞാൻ പറഞ്ഞു നീ പോണം, ഒരു നമുക്കതിൽ കിട്ടിയല്ലേ, ഒരു ഇതിലെങ്കിലും ഒരു ഇതിൽ പങ്കെടുത്ത് പോരും, അതൊന്നും കുഴപ്പമില്ല. ഇവിടെ ടെൻഷനിൽ കാണുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാലും അത് ശരിയായി വരും. ഞാൻ ഇവളോട് പറഞ്ഞു നമുക്ക് ഇപ്പൊ എലിമിനേഷനിൽ ഫസ്റ്റ് പോയെങ്കിൽ എന്താ പ്രശ്നം, ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് നമുക്ക് പോരാം. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ, നമുക്ക് ആ ഒരു സ്റ്റേജിൽ കേറാൻ പറ്റും, എത്താൻ പറ്റും. അതെ, അപ്പൊ അങ്ങനെ ഒന്നാം സ്ഥാനമൊക്കെ കിട്ടേണ്ടവരൊക്കെ അവിടെ ഒരുപാട് പേരുണ്ട് നമുക്ക് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഓരോ വിധിയാണല്ലേ, ചിലപ്പോ എന്തായതാന്ന് നമുക്കൊന്നും പറയാൻ കഴിയില്ല. എന്നിരുന്നാലും അതിൽ പങ്കെടുക്കുക, ആ ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റും, അതിന്റെ അതിലൊരുപാട് അഭിമാനമുണ്ട് മനസ്സിൽ. ഇവൾക്കും അതിൽ നിൽക്കാൻ പറ്റില്ല, ഒരുപാട് സന്തോഷമുണ്ട്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഒക്കെ എല്ലാം ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് ആ വേദി വരെ എത്താൻ വേണ്ടി കഴിഞ്ഞത് അല്ലേ. തീർച്ചയായിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഒരുപാട് നന്ദി. ഇവള് ഇന്ന് ആ വേദിയിൽ നിൽക്കുന്നതിന്റെ ഒരു 90% ഇതും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അല്ലേ. അതെ, അപ്പൊ അത്രേ ഉള്ളൂ, അവിടെ എത്തിയതിനകത്തുള്ള ഒരു സന്തോഷം മാത്രമാണ്. തുടർന്ന് അങ്ങോട്ട് അതിനകത്ത് ഒരുപാട് നിൽക്കണമെന്നോ അങ്ങനെയുള്ള ഒരാഗ്രഹം നമുക്കില്ല. നിന്ന സന്തോഷം എത്രത്തോളം നിൽക്കുന്നു അത്രത്തോളം ഭാഗ്യം സന്തോഷം എന്ന് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ പ്രോഗ്രാം കാണണം. അഭിപ്രായങ്ങൾ നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ കമന്റ് ചെയ്യണം. കാരണം ഫസ്റ്റ് ജഡ്ജ്മെന്റിൽ ഞാനുണ്ട്, എനിക്ക് ഫസ്റ്റ് ഭയങ്കര ടെൻഷനായിരുന്നു. അതെ, അപ്പോ എന്തായാലും ഇനി അങ്ങോട്ടുള്ള എല്ലാ ഷോയിലും എല്ലാ എപ്പിസോഡിലും അധികവും നികി ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഏത് എപ്പിസോഡിലാണ് നമ്മുടെ പ്രോഗ്രാമുകളൊക്കെ വരുന്ന ഓരോ എപ്പിസോഡുകളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അതുകൂടാണ്ടുള്ള എല്ലാ എപ്പിസോഡുകളിലും ഇങ്ങനെ ഒരു ജഡ്ജായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ എല്ലാ എപ്പിസോഡിലും ഉണ്ടാവും. അപ്പൊ എല്ലാവരും ഷോ എന്തായാലും ഡെയിലി കാണുക. തിങ്കൾ മുതൽ വെള്ളി വരെ മഴവിൽ മനോരമയിൽ രാത്രി 9 മണിക്ക് എന്റെ അമ്മ സൂപ്പറാ.